സാക്ഷാൽ കെ മുരളീധരൻ കളത്തിലിറങ്ങുമ്പോൾ തൃശൂർക്കാർക്ക് ഇനി എന്തുട്ട് പത്മജാ വേണുഗോപാൽ. കോൺഗ്രസിന്റെ തീരുമാനം കൃത്യമായിരുന്നു, കറക്റ്റ് ആയിരുന്നു, ഏറെ ഞെട്ടിക്കുന്ന തീരുമാനം. സ്ഥാനാർത്ഥി പട്ടികകളുടെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കെ മുരളീധരൻ, കരുണാകരന്റെ, കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ കരുണാകരന്റെ തട്ടകത്തിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുന്നു. കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സിറ്റിംഗ് എം പി ചുവരെഴുത്തുകൾ കഴിഞ്ഞ, പോസ്റ്ററുകൾ ഒട്ടിച്ച് പ്രചരണം ആരംഭിച്ച ടി എൻ പ്രതാപൻ തന്നെ നേരിട്ടെത്തി കെ മുരളീധരന് വേണ്ടി ചുവരെഴുതുന്ന കാഴ്ച, സുന്ദരമായ കാഴ്ച, കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് കളമൊരുക്കുന്ന കാഴ്ച തൃശൂരിൽ നിന്ന് പുറത്തു വരികയാണ്. ഇന്നലെ മുതൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് പത്മജാ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനമായിരുന്നുവെങ്കിൽ ഇന്ന് അത് മുഴുവൻ കെ മുരളീധരൻ എന്ന് പറയുന്ന ആളുടെ ഒറ്റ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് തൃശൂരിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. വടകരയിൽ ആർ എം പി അടക്കമുള്ള ആളുകൾ കെ മുരളീധരൻ വടകരയിൽ നിന്ന് മാറുന്നതിനെതിരെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ വടകരയിൽ യു ഡി എഫിന് കിട്ടാവുന്ന മറ്റൊരു നല്ല സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസ് പരിഗണിക്കുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അത് ഷാഫി പറമ്പിലാണ്. നമുക്കറിയാം കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഏറെ സ്വാധീനമുള്ള, ഏറെ ആളുകൾക്ക് സ്വീകാര്യനായ ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിക്കുന്നതോടുകൂടി മുസ്ലിം സമുദായത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുവാൻ കൂടി കോൺഗ്രസിന് സാധ്യമാകുന്നു. അത് ആലപ്പുഴയിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് ആലപ്പുഴയിൽ ആളുകളുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് നിന്ന് കെ സി വേണുഗോപാൽ നേരിട്ടെത്തുന്നു. ആലപ്പുഴ കെ സിയുടെ പഴയ തട്ടകമാണ്. പഴയ തട്ടകത്തിലേക്ക് കെ സി തിരിച്ചെത്തുമ്പോൾ എ എം ആരിഫിന്റെ വിജയ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രാഥമിക വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിവരം എന്ന് പറയുന്നത് നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ രണ്ട് തലപ്പൊക്കങ്ങൾ കേരളത്തിൽ മത്സരിക്കുന്നു. ഒന്ന് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു. മറ്റൊന്ന് കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാൽ പഴയ തട്ടകത്തിൽ മടങ്ങിയെത്തുന്നു. ആലപ്പുഴയിൽ നിന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി നേടുന്നു. ബാക്കിയുള്ള നിലവിലുള്ള സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന വടകരയിലെ ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വവും തൃശൂരിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വവും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വവും ഏറെ പ്രതീക്ഷ ഉളവാക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് അനാരോഗ്യം കാരണം താൻ ഇനി മത്സരരംഗത്തേക്കില്ല എന്ന് പറഞ്ഞ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ കണ്ണൂരിന്റെ കോട്ട കാക്കാൻ വീണ്ടും എത്തുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. സഖാവ് ഇ പി ജയരാജൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പ്രചരണം ആരംഭിച്ച കണ്ണൂരിൽ കെ സുധാകരൻ വരുമ്പോൾ ഇ പിയുടെ പ്രതീക്ഷകൾ വീണ്ടും മങ്ങലേൽക്കുകയാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം കെ സുധാകരൻ വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ പറയപ്പെടുന്ന കണ്ണൂരിൽ നിന്ന് വിജയിച്ച് കയറിയതെങ്കിൽ വീണ്ടും ആ ഭൂരിപക്ഷം നിലനിർത്തുവാൻ കെ സുധാകരൻ സാധിക്കും എന്ന് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. വടകരയിൽ നമുക്കറിയാം, വടകരയിൽ ഇപ്പോഴും ടി പി ചന്ദ്രശേഖരൻ എഫക്ട് നിലനിൽക്കുന്നു. എൽ ഡി എഫിന് നിലവിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ വടകരയിൽ ജനവിധി തേടുമ്പോൾ, ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വരുമ്പോൾ അവിടെ പ്രതീക്ഷകൾ ഏറെയാണ് കോൺഗ്രസിന്. രണ്ടു കാര്യങ്ങളിലാണ് ഈ വടകരയിൽ ഷാഫി പറമ്പിലിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിലൂടെ ഒരു യുവജന പ്രാതിനിധ്യം സ്ഥാനാർത്ഥി പട്ടികയിൽ കൊണ്ടുവരുവാൻ കഴിയുന്നു. അതിനപ്പുറത്തേക്ക് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി യു ഡി എഫിന് കോൺഗ്രസിന് കൊണ്ടുവരുവാൻ സാധിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഒറ്റ സ്ഥാനാർത്ഥിത്വത്തിലൂടെ യു ഡി എഫിന് സാധിച്ചെടുക്കുവാൻ കഴിയുന്നു. ആലപ്പുഴയിൽ ആര് മത്സരിക്കും പല പേരുകൾ കേട്ടു. പക്ഷേ കെ സി വേണുഗോപാൽ തന്നെ നേരിട്ട് മത്സരിക്കുമ്പോൾ കേരളത്തിന്റെ പ്രതീക്ഷകൾ ഏറുകയാണ്. 20-ൽ 20 പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരജണ്ട യു ഡി എഫിന് കോൺഗ്രസിന് കേരള രാഷ്ട്രീയത്തിലില്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമാണ്. കെ കരുണാകരന്റെ മകൾ പത്മജാ വേണുഗോപാൽ വർഗീയതയുടെ പക്ഷത്തേക്ക് ബി ജെ പിയിലേക്ക് കൂറുമാറിയപ്പോൾ കോൺഗ്രസ്സുകാരുടെ, കോൺഗ്രസിനെ സ്നേഹിച്ചവരുടെ ഒക്കെ മനസ്സൊന്ന് നൊന്തപ്പോൾ ഇന്നലെ പത്രസമ്മേളനം വിളിച്ചു വരുത്തി കെ മുരളീധരൻ നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്, ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിന് ശേഷമാണ് മുരളീധരൻ തൃശൂരിലേക്ക് വരുന്നു. മുരളീധരൻ തൃശൂരിലേക്ക് വരുമ്പോൾ ടി എൻ പ്രതാപൻ അതിനെ എങ്ങനെ എടുക്കുമെന്ന് നോക്കിക്കണ്ടവർക്ക് മുന്നിലേക്കാണ് ടി എൻ പ്രതാപൻ ആ രണ്ട് കൈകളും നീട്ടിക്കൊണ്ട് കെ മുരളീധരനെ തൃശൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൃശൂർ ആവേശത്തോടെ കാത്തിരിക്കുന്നു. കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ തൃശൂരിലേക്ക് വരുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിത്വം, സുരേഷ് ഗോപി അപ്രസക്തമാകുമോ, സുനിൽകുമാർ അപ്രസക്തമാകുമോ എന്നൊന്ന് ചോദിച്ചാൽ അവിടെ ത്രികോണ മത്സരമേ ഇല്ല. അവിടെ കെ മുരളീധരൻ എഫക്ട് അതൊരു വലിയ രീതിയിൽ അതിനെ ബാധിക്കും. ബി ജെ പിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരുന്നത് പോയി എന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. പത്മജാ വേണുഗോപാലിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതോടുകൂടി ടി എൻ പ്രതാപനേക്കാൾ കരുത്തരായ ഒരു സ്ഥാനാർത്ഥിയെ യു ഡി എഫ് അവിടെ ഇറക്കുമ്പോൾ, കെ കരുണാകരന്റെ തട്ടകത്തിൽ കെ കരുണാകരന്റെ മകനിറങ്ങുമ്പോൾ, മകളെ വെല്ലുവിളിച്ചുകൊണ്ടിറങ്ങുമ്പോൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് പ്രതീക്ഷകൾ ഏറെ നൽകുന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടിക അവർ അവതരിപ്പിക്കുന്നു. സിറ്റിംഗ് എം പിമാർ തുടരുന്നു. തിരുവനന്തപുരത്ത് ശശി തരൂർ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി, ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ, എറണാകുളത്ത് ഹൈബി ഈഡൻ, ഇങ്ങനെ സിറ്റിംഗ് എം പിമാർ എല്ലാവരും മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരുടെ മണ്ഡലങ്ങളിൽ പ്രചരണം ആരംഭിച്ചിരുന്നു. ഇതാ ചിത്രം തെളിയുകയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രങ്ങൾ തെളിയുന്നു. എൻ ഡി എയുടെ ചില സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇനി ആര് എന്ന് പുറത്തു വരാനുള്ളത്. അവർക്കവിടെ സസ്പെൻസ് ഒന്നും ഒളിച്ചു വെക്കുവാനൊന്നുമില്ല. കൊല്ലത്ത് ആർ എസ് പിയുടെ സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ
Kerala Mudvan, Lok Sabha Chudu Lake, Kerala Mudvan, Nalla, Venal Kalaman, Nalla Chudana, Ida Lok Sabha Chudu Kudi Verunu, Ida the Baksham, Uripati Munne, Rinjagarin, Ida the Sana Tikalam, President of Aram Pichirinapo, Ida Arkum Kundavi, Parija Pretend, the Pudu Kangalilla, Yelam, Parija the Maya Mukangal, Yenam Parana, Neva Kamar, UDF in the Sana Tipatagal, Nirin Verimbo, Itavana, Irivadil, Irivadam Pitikuka, another Apurateka, Matrajanda, UDF in a Concusna, Kerala Tilla, Illa, Indutana Paranam, Elas Tan Article, Nilavil, UDF in the particular Elas Tan Article, Vijay Sadita, Area Varana, Sitting MB Marana, General Kadil Nilkanavarana, General Kadil Swathina Mulavarana, Group of Bora Tangalilata, Star Arti Patiga, Enikivanam, Nenekavanda, Inunum, Parayan Vidarvilla, Protection Matram Congress, Munota, Congress Provater, Aveshot, Etekunu, Vijayam, Iribadil, Iribada, Tangla Priyapata, Rahul Gandhi, Varatil, Kamarangi Tumbo, Tangla Priyapata Kesi Vergobal. ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിൽ വീണ്ടും അംഗത്തിനിറങ്ങുമ്പോൾ കേരളത്തിന്റെ കോട്ട കാക്കാൻ അവർ തയ്യാറെടുക്കുകയാണ്. ഇതാ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ കേരളത്തിൽ നിന്നുള്ള 20 സീറ്റുകൾ 20 സീറ്റുകളിലും വിജയസാധ്യത ഏറെയാണ്. അതിൽ ഏറ്റവും പ്രസക്തം എടുത്തെടുത്തു പറയണം, ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ആവശ്യമുയർത്തുന്ന സ്ഥാനാർത്ഥിത്വമാണ് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം. തൃശൂരിൽ കെ കരുണാകരന്റെ തട്ടകത്തിൽ കെ കരുണാകരന്റെ ഒരു മകളെ വർഗീയതയുടെ പക്ഷത്തേക്ക് ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുവാൻ ബി ജെ പിക്ക് സാധിച്ചുവെങ്കിൽ സഹോദര ബന്ധമല്ല, അതിനുമപ്പുറത്തേക്ക് പാർട്ടിയാണ്, അച്ഛനാണ്, അച്ഛനെന്ന വികാരമാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ കടന്നു വരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് വടകരയിൽ പി ജയരാജൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ അധികായനെ വെല്ലാൻ ആര് എന്ന ചോദ്യത്തിന് നീ അങ്ങോട്ട് മാറി നിൽക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ എം എൽ എ സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ട് നടന്നു വന്ന വിജയിച്ചു കയറിയ ആളാണ് കെ മുരളീധരൻ. വടകര അത്രത്തോളം കെ മുരളീധരനെ നെഞ്ചോട് ചേർത്തതാണ്. നമുക്കിന്ന് വടകരയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് കെ മുരളീധരന്റെ ഔദ്യോഗിക വസതിയിലേക്ക് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ ജനങ്ങൾ ഒഴുകിയെത്തുന്നു. വടകരയിൽ നിന്ന് പോകരുതെന്ന് പറയുന്നു. പക്ഷേ നാളെ ഉച്ചയോടുകൂടി തൃശ്ശൂരിൽ ട്രെയിൻ മാർഗം കെ മുരളീധരൻ അംഗത്തിനിറങ്ങുന്നു. സുരേഷ് ഗോപിക്ക് മാറി നിൽക്കാം, സുനിൽകുമാർ മാറി നിൽക്കാം, മുരളീധരൻ കളം പിടിക്കുകയാണ്. തൃശ്ശൂരിൽ എന്തും സംഭവിക്കാം. ആവേശോജ്വലമായ ഒരു തിരഞ്ഞെടുപ്പ്, കോൺഗ്രസ് തണുത്തിരിക്കുന്നു, കോൺഗ്രസിന് പ്രതീക്ഷയില്ല, കോൺഗ്രസ് എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് വിമർശിച്ചവർക്ക് മുഖമടിച്ചു മറുപടി കൊടുത്തുകൊണ്ട് ഒരു കുറ്റവും പറയാനില്ലാത്ത ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉച്ചയോടുകൂടി ഔദ്യോഗികമായി കോൺഗ്രസ് അവതരിപ്പിക്കുമ്പോൾ ഇത് യു ഡി എഫിന് വലിയ നേട്ടം, കേരളത്തിലുണ്ടാകും ഇതൊരു പ്രതീക്ഷയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വമ്പൻ പ്രതീക്ഷ. ഗ്രൂപ്പ് പോരുകൾക്കപ്പുറത്തേക്ക്, ഗ്രൂപ്പ് പോരുകൾ ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇതാ കോൺഗ്രസ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്.